മുക്കം സി എച്ചിയിൽ രാഹുൽഗാന്ധി എംപിയുടെ ഫണ്ട് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷ പോര് മുറുകുന്നു. വാർത്ത തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് നഗരസഭാ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു. അതേസമയം നഗരസഭാ ഭരണസമിതി ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് യു ഡി എഫും ആവശ്യപ്പെട്ടു. മുക്കം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കെട്ടിടം നിർമ്മിക്കാൻ രാഹുൽഗാന്ധി എം പി അനുവദിച്ച 40 ലക്ഷം രൂപ നഗരസഭ റദ്ദാക്കിയ സംഭവത്തിൽ ഭരണ പ്രതിപക്ഷ പോര് മുറുകുന്നു. ഫണ്ട് റദ്ദാക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടുവെന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്നും ഈ മാസം 6 ചേർന്ന കൗൺസിൽ അങ്ങനെ തീരുമാനിച്ചുവെന്നത് ശരിയല്ലെന്നും നഗരസഭാ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു. 2019 എം പി ഫണ്ട് അനുവദിച്ചതെന്നും കോവിഡിനെ തുടർന്ന് എം പി ഫണ്ട് നിർത്തിവെച്ചുവെന്നും തുടർന്ന് 2021 ഓഗസ്റ്റിൽ വീണ്ടും അനുവദിച്ചുവെന്നും വാർത്തയിലുണ്ട്. സി എച്ച് സിയുടെ സമഗ്ര വികസനത്തിനായി നഗരസഭ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനായി ഇതിനിടയിൽ കോഴിക്കോട് എൻ ഐ ടി ഏൽപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറെ മുന്നോട്ടു പോവുകയും ചെയ്ത അവസരത്തിലാണ് വീണ്ടും എം പി ഫണ്ടിന്റെ വിനിയോഗം സംബന്ധിച്ച് നഗരസഭയിൽ കത്ത് കിട്ടുന്നത്. വിഷയം പ്രത്യേക അജണ്ടയായി കൗൺസിൽ ചർച്ച ചെയ്യുകയും ചെയ്തു. മാസ്റ്റർ പ്ലാൻ പ്രകാരം നടത്തുന്ന നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി എം പി ഫണ്ട് ഉപയോഗപ്പെടുത്താൻ അനുവദിക്കണമെന്നായിരുന്നു യോഗത്തിലെ പൊതുവികാരം. അതിനെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നഗരസഭയുടെ തന്നെ മറ്റേതെങ്കിലും നിർമ്മാണ പ്രവർത്തനത്തിന് ഈ ഫണ്ട് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടാനാണ് യോഗം തീരുമാനിച്ചത്. അതിനിടയിൽ എം പിയുടെ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന അംഗം അതിന് രാഹുൽഗാന്ധിക്ക് സമ്മതമല്ല എന്നാണ് എം പി ഓഫീസിൽ നിന്ന് അറിയിച്ചതെന്ന് കൗൺസിലിനെ അറിയിച്ചു. തനത് വർഷം ഫണ്ട് ചെലവഴിക്കാൻ കഴിയുകയില്ലെന്ന കൗൺസിൽ യോഗ തീരുമാനം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസിലേക്ക് അയക്കുകയായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏത് സ്രോതസ്സിൽ നിന്നുള്ള ഫണ്ടും സ്വീകരിക്കാൻ നഗരസഭ സന്നദ്ധമാണ്. മറ്റു പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് നഗരസഭാ ചെയർമാൻ പി ടി ബാബു അറിയിച്ചു. അതേസമയം രാഹുൽഗാന്ധി എം പിയുടെ വികസന ഫണ്ടിന് ഐത്തം പ്രഖ്യാപിച്ച മുക്കം നഗരസഭ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് യു ഡി എഫ് തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഏറെക്കാലമായി നഗരസഭയുടെ അനാസ്ഥ മൂലം അവഗണനയിലായിരുന്ന മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് എം പിയുടെ ഫണ്ട് പുനർജീവൻ നൽകുമെന്ന ജനങ്ങളുടെ വലിയ പ്രതീക്ഷയാണ് നഗരസഭ തല്ലിക്കെടുത്തിയത്. 2019 അനുവദിച്ച 40 ലക്ഷം രൂപയാണ് 4 വർഷം തട്ടിക്കളിച്ച് ഇപ്പോൾ നിരാകരിച്ചിരിക്കുന്നത്. മലയോര മേഖലയിലെ 100 കണക്കിന് നിർധനരായ രോഗികൾക്ക് സ്വാതന്ത്ര്യമാകുമായിരുന്ന ഫണ്ട് രാഷ്ട്രീയ തിമിരം ബാധിച്ച് തകിടം മറിച്ച എൽ ഡി എഫ് തീരുമാനത്തിൽ യോഗം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. യു ഡി എഫ് ചെയർമാൻ എ എം അഹമ്മദ് കുട്ടിയാജി അധ്യക്ഷനായി. ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ബാബു പൈക്കാട്ട്, സി ജെ ആന്റണി, യു ഡി എഫ് മണ്ഡലം ജനറൽ കൺവീനർ കെ ടി മൻസൂർ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം, എം ടി അഷ്റഫ്, പി സി മാത്യു, കെ വി അബ്ദുറഹ്മാൻ, യൂനുസ് പുത്തലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.